വഅബൂയഅല അൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം അബൂയഅല റളിയല്ലാഹു അൻഹു സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയോ ഉല്ലേഖനാക്കിയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിവാറ്റിയത്, അലൈക്കും ബി ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽഇസ്തിഗ്ഫാർ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെപ്പോഴും നിങ്ങൾ ചെന്നോട്ടിരിക്കണം, വൽഇസ്തിഗ്ഫാർ പിന്നൊന്നും ഇസ്തിഗ്ഫാറും നിങ്ങൾ അത് കട്ടിപ്പിടിക്കണം, അഥവാ നിരന്തരമായിട്ട് ഇസ്തിഗ്ഫാറും ചെന്നോട്ടിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം, ഇതേക്ക് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നിങ്ങൾ നിരന്തരമായിട്ട് ചെന്നോണ്ടിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് യാറ നിങ്ങൾ ചെന്നോ. എന്തുകൊണ്ടുണ്ട്? ഫഇന്ന ഇബ്ലീസ ഫാർ, ഇബ്ലീസ് ചെന്നറ, ലഅനത്തുല്ലാഹി അലൈ ആയോ ഇബ്ലീസ് ചെന്നറ. എന്തിനെ എന്തിനെ? അഹലക്തു നാസ ബിദുനൂബ്, നാന് മനുഷ്യന്മാർ ഹലാക്കാക്കരുത് അങ്ങനെ ദുനൂബ് കൊണ്ട്. ദുനൂബ് എന്നാൽ അങ്ങനെ ദോഷം, അങ്ങനെയിൽ നിന്നാണ് ദോഷാക്കുവാട്ടി ആക്കുവാട്ടിയിട്ട് അതുമൂലൊക്കെ നാണ് മനുഷ്യരോ നാശാക്കി വിടുക, മനുഷ്യന്മാരോ ഹലാക്കാക്കി വിടുക. ഇസ്തിഗ്ഫാർ മൂലക്ക നണ്ട ഇപ്പറ ഹലാക്കാക്കിയാറ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ, ഇസ്തിഗ്ഫാർ നിരന്തരമായിട്ട് നിങ്ങൾ ചെന്നോട്ടിക്കുമ്പോ, അത് പിശാചി ഒരിക്കലും സഹിക്കില്ലാണ്ട് അർത്ഥം. പിശാചി ചെല്ലു നണ്ടു അങ്ങ ഇസ്തിഗ്ഫാർ മൂലക്ക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതർ മൂലക്ക നണ്ട അങ്ങ ഹലാക്കാക്കി വിട്ടാറ്. പിന്നെ ഇബ്ലീസ് എന്നതുകൊണ്ടു ഫലമാ റായിത്തു ദാലിക അഹലക്തുഹും ബില്ലഹ്വാ, പിന്നെ നാണ് ഈ വിഷയത്തോ മനസ്സിലാക്കിയപ്പ അറിഞ്ഞപ്പ കണ്ടപ്പ നാനങ്ങളോ അങ്ങനെ ദേഹേച്ഛ മൂലക്ക പിന്നെ ഹലാക്കാക്കോ നോക്കലാണ്. അങ്ങനെ തടി ചെന്നതുപോലെ അങ്ങ് കേൾക്കുറോ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ട് അതർ മൂലക്ക നക്ക് പിന്നെ അങ്ങനോ ഹലാക്കാക്കുക. വഹും മെഹ്സബൂന അന്നഹും മെഹ്തദൂൻ, അപ്പം അങ്ങ് വിചാരിക്കാറ് ഞങ്ങൾ നല്ല ആത്മാർ നല്ല സമത്തിലെ ഉള്ളതാണ്, അല്ലെങ്കിൽ അപ്പം അങ്ങ് ദേഹേച്ഛകൾ അനുസരിക്കാനായതുകൊണ്ട് അവിടെയും നക്കങ്ങളോ ഹലാക്കാക്കുകയോ നശിപ്പിക്കുകയോ സാധ്യമാവുകൊണ്ടും പിശാചി ഇബ്ലീസ് ചെന്നറാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് പരിപാടി തന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്തിഗ്ഫാർ, അത് ഇബ്ലീസിനെ എത്രത്തോളം ബേജാറിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധ്യമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുകൾ പ്രത്യേകമായിട്ടും ഉപദേശം കൊടുത്തു, നിങ്ങൾ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന തഹ്ലീലും ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലണോ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീക് ചെയ്യട്ടെ. وابن ابي الدنيا والبيهقي عن ابي هريره رضي الله عنه ابو هريره رضي الله عنه صلوا പ്രധാനപ്പെട്ട സ്വഹാബി, ആ സ്വഹാബി റിപ്പോർട്ട് ആക്കി വർദ്ധിയാക്കി പിന്നൊരു ഹദീസ്. മഹാനായ ഇബ്നു അബി ദുന്യ റളിയല്ലാഹു വലിയ ഇമാം ആയിട്ട്, ഇമാം ബൈഹഖി റളിയല്ലാഹു വലിയ മുഹദ്ദിസ് ആയിട്ട്, വലിയ ഇമാം ആയിട്ട്, ഈ രണ്ട് മഹാന്മാരും ഉല്ലേഖനാക്കിയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഹദറ മലക്കുൽ മൗത്തി റജുല, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കയിട്ട് ഒരു വ്യക്തിയുടെ മുട്ട പോകുന്നു, മുട്ട പോയിട്ടാകുമ്പോൾ ഫശഖ അവഅഹു ഫലം മജിദ് അമലൻ ഖൈറാ, ആ മനുഷ്യരോ ശരീരത്തോ അവയവത്തോ ഈ മലക്കുൽ മൗത്ത് കീരി നോക്കും, എന്തെങ്കിലും ഒരു അമല് മൂന്ന് ആക്കിയതുണ്ടാ, നമ്മുടെ കൈ മൂലക്ക കാല് മൂലക്ക ശരീരത്തെ ബാക്കി ഭാഗം മൂലക്ക ഉണ്ടാക്കി എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാ, കാത് കൊണ്ട് കേട്ടത് നല്ലത്, കണ്ണു മൂലക്ക നല്ലത് കണ്ടത്, ഇങ്ങനെ നല്ല അമലുണ്ടായിട്ട് നോക്കിയപ്പോൾ മലക്കുൽ മൗത്തുകു ഒരു ഹൈറായ അമലും കാണുക സാധ്യമായില്ല. കൽബ, പിന്നെ ഈ മനുഷ്യരോ കൽബ് ഹൃദയത്തെ കീറി നോക്കും, ഫലം യജിദ്ഫി ഹൈറാ, അവിടെ ഒരു ഹൈറുമില്ല, കൽബിലും ഖൈറില്ല. ഫഫക്ക ലിഹ്യൈഹി ഫവജദ ത്വർഫ ലിസാനി ലാ സിഖം ബിഹക്കിഹി യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ മനുഷ്യരോ രണ്ട് താടി എല്ലാരോ മുടുവാട്ടി നോക്കുമ്പോൾ അവിടെ അതൊരു ഉൾഗവുള്ള നാവും
ആ നാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില കലിമത്ത് ചൊന്നോണ്ടിട്ടുണ്ടോ? മനുഷ്യരോ കൽബ് കീഴിട്ടാകുമ്പോൾ കൽബ് നോക്കുമ്പോൾ അമലില്ല, ശരീരത്തെ ബാക്കി ഭാഗത്ത് നോക്കുമ്പോൾ അമലില്ല, എങ്കിൽ ആ നാവിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില പരിശുദ്ധമായ വചന അതിങ്ങനെ പറത്തു വന്നോണ്ടുണ്ട്. അഥവാ അയാൾ തഹലിൽ ചെന്നോണ്ടുണ്ട്. എപ്പാ മരിക്കുകയോ മുട്ടായ ഒരു വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം ചെന്നിട്ട് പിന്നെ സ്വഹാബത്തോട്ടേക്ക് ചെന്ന് ഫഗ്ഫിറ ലഹു ബികലിമത്തി ഇഖ്ലാസ്, ഇഖ്ലാസ് റാവർ പരിശുദ്ധമായ കലിമത്ത് വചന കാരണം കൊണ്ട് അയാളുടെ ദോഷമെല്ലാം മാഫായിട്ട് കിട്ടിയിട്ട്, അയാളുടെ ദോഷം അത് മാഫായിട്ട് വൈത്തിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅബൂദാവൂദ വഅഹ്മദ് അൻ മുആദ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂദാവൂദ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി വലിയനായ മുആദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉല്ലേഖനാത്ര പിന്നൊരു ഹദീസ് കാണും. ഞാൻ സാധാരണ കേട്ട ഒരു ഹദീസ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു വ്യക്തിയോ ലാസ്റ്റ് പറക്കണം ഈ ദുനിയാവിലോ മുട്ടുപോണ്ട ടൈമിലും അഥവാ മരിക്കുന്ന ടൈമിലും ആ വ്യക്തിയോ ലാസ്റ്റ് പറക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാവൊരു പരിശുദ്ധമായ വചനായെങ്കിൽ ദഖലൽ ജന്നാ, ആ സ്വർഗത്ത് പോയാറുക, ആ സ്വർഗത്ത് കടന്നാറുക. ലാസ്റ്റ് പറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടാവും അനാണ്ടായെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു തൈത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലാസ്റ്റ് പറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. നമ്മൾ ആവണുണ്ടായെങ്കിൽ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല തഹ്ലീലറ അതിൽ ഇഷ്ടപ്പെടുന്ന ആത്മാറാവണം. അതിൽ ഇഷ്ടപ്പെട്ടാ ചെന്നെങ്കിൽ ഇത് നിരന്തരമായിട്ട് നാവിൽ ചെന്ന് എന്നിട്ട് നാവുറം കൽവുറം ശരീരത്തോറോ ഭാഗത്തും ശുദ്ധിയാക്കം വന്ന മുമ്മിനിയാണ്. അതെപ്പോലും നെനപ്പ് വേണം. ഉറങ്ങുന്ന പുറത്താകുമ്പോൾ നെനപ്പുലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടേ നാ ഉറങ്ങു ചെല്ലാവില്ലെങ്കിൽ സുബൈക്കരമായില്ലെങ്കിൽ അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് തരണം. ലാസ്റ്റ് പറക്കതാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല കലിമ ചെന്ത് പിന്നെയും പൽക്ക പറഞ്ഞെങ്കിൽ ഒട്ടിയുള്ള പിഞ്ഞായിരൊട്ട് ആ മക്കളൊട്ട് എന്തെങ്കിലും ഒരു വിഷയം പൽക്കാഞ്ഞിട്ടുണ്ടെങ്കിൽ പാടെ നെനപ്പ് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടേ ഞങ്ങൾക്ക് വർക്ക് പിടിക്കണം. എപ്പോഴും നെനപ്പ് വേണം. അങ്ങനെ നെനപ്പ് വെച്ചോണ്ടായെങ്കിൽ ഈ തഹലീലിറോ ഇഷ്ടപ്പെട്ടോണ്ടായെങ്കിൽ മരിക്ക ടൈമിലോ നെനപ്പാവാണ്ടിക്കാലെ അള്ളാഹു നെനപ്പാക്കാണ്ടിക്കാലെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല നിലയ്ക്ക് ചെല്ലുകയും അള്ളാഹു താല തോഫീക് ചെയ്യട്ടെ. ഇത്തരം ഹദീസ് ഏൽപ്പിക്കൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല കലിമത്തുൽ മഹത്വമായിട്ട് മഹാനുടെ കിതാബ് ഉദ്ധരിച്ചിരും. പിന്നെ ഒരു ദുആ കൂടി മഹാൻ നടത്തരും. നസ്അലുല്ലാഹൽ കരീമൽ വദൂൽ അൻ യഖ്തിമ കലാമനാ ബികലിമത്തി തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല കരീമായ വദൂദായ തറാല കിൽഫ ഉള്ളോ റബ്ബു നാല ലാസ്റ്റ് പറക്ക അത് കലിമത്തു തൗഹീദ് ആക്കട്ട്. അതിലെ ഞങ്ങൾ റബ്ബറോട്ട് കേട്ടോണ്ടുള്ളാണ്ട് മഹാൻ വാർന്നിട്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. രണ്ടു മൂന്ന് ചരിത്ര എഴുതിക്കർ നല്ല ചരിത്ര എഴുതിക്കർ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ കിതാബ് കൊടുത്തോ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ അവർ ചരിത്ര കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ലാസ്റ്റ് കലാം അവസാന കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടാവുമ്പോഴത്തെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും അല്ലാഹു തആല ആക്കിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.